ഫ്രണ്ട്സ് എല്ലാവർക്കും ത്രോട്ടർ വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഫുള്ളി റീസ്റ്റോർഡ് ആൻഡ് ഫുള്ളി മോഡിഫൈഡ് ആയിട്ടുള്ള യമഹ ആർഎക്സ് 135 കംപ്ലീറ്റ് റിവ്യൂ ആണ്. യമഹ ആർഎക്സ് 135 കുറിച്ച് പറയാനാണെങ്കിൽ 1985 യമഹ എക്സ്കോർട്സ് എന്ന ജപ്പാൻ ട്രാക്ടർ മാനുഫാക്ചറിംഗ് കമ്പനിയുടെ സഹായത്താൽ ഇന്ത്യൻ വിപണിയിലെത്തിച്ച ടു സ്ട്രോക്ക് ബൈക്കാണ് യമഹ ആർഎക്സ് 135. ഈ ബൈക്ക് ലോഞ്ചായ കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ ഇന്ത്യൻ റോഡുകളിലെ കൊമ്പന്മാരായിരുന്ന റോയൽ എൻഫീൽഡ്, ST എന്നീ ബൈക്കുകളെ തളയ്ക്കാൻ ഈ വാഹനത്തിന് കഴിഞ്ഞു. പിന്നീട് 2000 കാലഘട്ടങ്ങളിൽ പൊല്യൂഷൻ റൂൾസ് വന്നതോടുകൂടി ഡിസ്കണ്ടിന്യൂ ആയിരുന്നു യമഹ ആർഎക്സ് 135. ഡെന്നിയായി ഇത്ര വർഷം കഴിഞ്ഞിട്ടും വൺ ഫാൻ ബേസ് ആണ് ഈ വണ്ടിക്ക് ഇപ്പോഴും ഉള്ളത്. ഇനി നമുക്ക് ഈ വണ്ടിയിൽ ചെയ്തിട്ടുള്ള മോഡിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ എഞ്ചിനെ കുറിച്ച് പറയാനാണെങ്കിൽ 135 cc എഞ്ചിനെ ഫുള്ളി പോർട്ട് ചെയ്ത് പവർ കൂട്ടിയ എഞ്ചിനാണ് ഇതിനുള്ളത്. പിന്നീട് ഇതിൻ്റെ ഗിയർ ബോക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 4-സ്പീഡ് ഗിയർ ബോക്സിനെ 5-സ്പീഡ് ഗിയർ ബോക്സായി കൺവെർട്ട് ചെയ്തിട്ടുമുണ്ട്. ഈ വണ്ടിയുടെ ഫ്രണ്ട് പോർഷനിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്ന ഡിസ്ക് ബ്രേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡിസ്ക് സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ യമഹ ഗ്ലാഡിയേറ്ററിൻ്റെ ഡിസ്ക് സെറ്റാണ് ഈ വണ്ടിയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. സെറ്റ് ഇൻഡിക്കേറ്റേഴ്സ് യൂണിറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സ് 4 ഷോഗണിൻ്റെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. TVS ലൂണയുടെയാണ് ഹെഡ്ലൈറ്റ് യൂസ് ചെയ്തിട്ടുള്ളത്. സ്റ്റോക്ക് മീറ്റർ കൺസോൾ തന്നെയാണ് വരുന്നത്. പിന്നെ RX-Z ക്രാഷ് കാർഡാണ് ഈ വണ്ടിയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് ഒരു റേസിംഗ് ബാർ ഹാൻഡിൽ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ത്രോട്ടിൽ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഡൊമിനോയുടെ പവർ ത്രോട്ടിലാണ് ചെയ്തിട്ടുള്ളത്. വണ്ടിയുടെ ടെയിൽ ലൈറ്റും ക്യാരിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. RX-Z റയർ സസ്പെൻഷൻ ഡബിൾ സ്പ്രിംഗ് സസ്പെൻഷനാണ്. ഇതിൻ്റെ ഫുഡ് പാക്ക് എന്ന് വരുന്നത് മഡ് റേസിംഗ് ബൈക്കുകളുടെ സെയിം മോഡൽ ഫുഡ് പാക്ക്, കസ്റ്റം ചെയ്തെടുത്തിരിക്കുന്ന ഫുഡ് പാക്കാണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ വണ്ടിയുടെ ഫ്രണ്ടും ബാക്കും MRF മോട്ടോഡിയുടെ ടയേഴ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ റിം എന്ന് വെച്ചാൽ സ്റ്റോക്ക് ഹബ്ബയിൽ ബുള്ളറ്റിൻ്റെ സ്പോക്സ് ഉപയോഗിച്ച ST റിമാണ്. യൂസ് ചെയ്തിരിക്കുന്ന എക്സോസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കസ്റ്റം ബിൽഡ് ചെയ്തെടുത്ത ഫുള്ളി പവേർഡ് ചേംബറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എക്സോസ്റ്റ് നോട്ട് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് ഗായ്സ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കേണ്ടതാണ്. പുതിയൊരു വീഡിയോ വരുന്നവരെ ഗുഡ് ബൈ.